വാർത്തകൾ തുടരുന്നു. മലപ്പുറം വണ്ടൂരിനടുത്ത് പൂങ്ങോട് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മത്സരത്തിന്റെ സംഘാടകർക്കെതിരെയാണ് കേസ്. ഗാലറി തകർന്ന് നൂറിലധികം പേർക്കാണ് പരിക്കേറ്റത്. ജനങ്ങൾ വെയിറ്റ്, രണ്ടാമതിന് കുറച്ച് പയക്കുണ്ട്, മൂന്നാമതിൻ്റെ അടിയിൽ പെയ്ത മഴ ഉണ്ടല്ലോ. ഒരുപാട് എല്ലാം പാടും കൂടിയാണ് ഒരുമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലുത്. ഒരു 100 ആൾ പോണ ബസ്സിൽ ഒരു 150 ആളായ തന്നെ ഫുള്ളായി. പിന്നെ അവിടെ നിന്ന് അങ്ങട്ടുള്ളത് എന്താണെങ്കിലും അറിയണ ഇതിനല്ല. പേവ് എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു പേവാണ്. കാരണം അത്രയും ചില കളി തുടങ്ങിയാൽ പോയതിന് പിന്നെ ജനങ്ങൾ ഗേറ്റ് അടച്ചെന്തോ ചെയ്തതിനു ശേഷം ഇതിൻ്റെ പുറത്തു കൂടെ കയറലുണ്ട്. അപ്പോൾ അതൊക്കെ പാടെ ഇളക്കം സംഭവിച്ചതാണെന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് ഗാലറി കെട്ടി ഉയർത്തിയ സ്ഥലത്തെ മണ്ണ് കുതിർന്ന നിലയിലായിരുന്നു. ഇതാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി സി ബി അനുമോദ് ചേരുകയാണ്. അനുമോദ്, വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്? എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത്? രേണു, ഇന്നലെ രാത്രിയാണ് ഈ പൂങ്ങോട് താൽക്കാലിക സ്റ്റേഡിയം തകർന്നു വീണ് 200-ലധികം പേർക്ക് പരിക്കേറ്റത്. ഇതിൽ ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്നതുള്ള മാത്രമാണ് ഇതിൽ ആശ്വാസം. 5 പേർക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ശരീരത്തിന്റെ പല ഭാഗത്തായി. ബാക്കിയുള്ളവർക്കെല്ലാം നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. എല്ലാവരെയും വണ്ടൂർ, നിലമ്പൂർ, പെരിന്തൽമണ്ണ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 200-ലധികം പേർക്ക് പരിക്കേൽക്കാനുള്ളൊരു സാഹചര്യം ഈ താൽക്കാലിക ഗാലറി, അതായത് കവുങ്ങും മുളയും വെച്ച് കെട്ടി ഉയർത്തിയ താൽക്കാലിക ഗാലറി തകർന്നു വീണ ഒരു സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു പരിക്കേറ്റത്. സാധാരണ അവിടെ 4000 പേർക്ക് മാത്രമാണ് ഇരിക്കാനുള്ള ശേഷി ആ സ്റ്റേഡിയത്തിനുള്ളത്. അവിടെ 8000-ലധികം പേർ ഇരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ഇത്രയും അധികം ആളുകൾ ഇവിടെ ഒന്നിച്ചു ചേർന്നതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. ഇവരെ ഈ ഒരു സ്റ്റേഡിയത്തിന് ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് പിഴവായിട്ട് കാണുന്നത്. ഇതിൽ സംഘാടകർ തന്നെ ഈ ടിക്കറ്റ് കൊടുക്കുന്നതെല്ലാം നിർത്തിവെച്ചിരുന്നു ആളുകൾ നിറഞ്ഞതോടെ. പക്ഷെ അത് വകക്കാതെ ആളുകൾ പിന്നെയും പല ഭാഗത്തുകൂടെ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയായിരുന്നു, വലിഞ്ഞു കയറുകയായിരുന്നു എന്നെല്ലാമാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മേഖലയിലെ മണ്ണും, അതായത് സ്റ്റേഡിയത്തിലെ മണ്ണെല്ലാം തന്നെ കുതിർന്ന അവസ്ഥയിലാണ്. സ്വാഭാവികമായിട്ടും ഈ 2 കാരണങ്ങളാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പോലീസിന്റെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അവർക്കെതിരെ അശ്രദ്ധമായി ഇത്തരത്തിലൊരു സംഭവം കൈകാര്യം ചെയ്തിട്ടുള്ള പോലീസ് ആക്ട് പ്രകാരവും അതുപോലെ 308 മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലേക്കുള്ള വകുപ്പുകളുമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതിനു പുറമെ ഇവർക്ക് ഏതെല്ലാം വകുപ്പുകളുടെ അനുമതി ഇത്തരത്തിലൊരു പരിപാടി നടത്താനുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത്. ക്രിയേറ്റീവ്